ചെറിയ പരാജയങ്ങളില് ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതെ അതെ, അതൊക്കെ പത്രത്തില് വായിക്കുമ്പോ ഞാനൊക്കെ ഞാൻ കത്തുപെട്ട ആത്മഹത്യ ചെയ്യണം വിചാരിക്കുമ്പോ. തളരിൽ ഒരിക്കലും മനസ്സുണർന്നിരുന്നാൽ, അതെ ജീവിതത്തിൽ ഒരിക്കലും തളരില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. കാടാമ്പുഴ ക്ഷേത്രത്തിനടുത്ത് താൻ എഴുതിയ പുസ്തകങ്ങളും കവിതകളും അതുപോലെ തന്നെ വിത്ത് പേനകളും ഒക്കെ വിൽക്കുന്ന ഒരു സർഗധനനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ അദ്ദേഹം ഭിന്നശേഷിക്കാരനാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് വളരെ എന്താ ചുറുചുറുക്കുള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലാണ്, നമുക്ക് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വരൂ. ബാബുവിന്റെ ജീവിതം ജീവിതത്തിന്റെ ആത്മകഥയാണത് അല്ലെ? തളരിൽ ഒരിക്കലും ജീവിതം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളരിൽ ഒരിക്കലും മനസ്സുണർന്നിരുന്ന. അപ്പോ ബാബുവിന്റെ അത്രയും ലൈവായിട്ട് ഇരിക്കുകയാണ് ജീവിതത്തില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കേറി വരുന്നത്. ചെറുപ്പത്തിൽ കുറെ കൽപ്പണിക്കടക്കം പോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചെറുപ്പകാലം? എങ്ങനെയായിരുന്നു വയസ്സുമുതല് വാട്ടർ പണി കഴിയുന്നു? പതിനൊന്ന് വയസ്സില് പഠിത്തം നടത്തേണ്ടി വന്നു. പതിനൊന്ന് വയസ്സിൽ പഠിത്തം നടത്തേണ്ടി വന്നു. എന്നിട്ട് വാട്ടർ പണി ഒരു 4-5 വാട്ടർ പണി ചെയ്തു. അതായത് 16 വയസ്സ് വരെ വാട്ടർ പണിയായിരുന്നു. 16 വയസ്സ് മുതല് കൽപ്പനയ്ക്ക് ഇറങ്ങി. 17 വയസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക്, മണ്ണുണ്ടായിരുന്നില്ല. വിത്ത് അച്ഛനായിട്ടെല്ലാം വിത്ത് നശിപ്പിക്കുന്നു. പിന്നെ 14 വയസ്സിൽ ഞാൻ കൽപ്പണിക്ക് ഇറങ്ങി. 17 വയസ്സിൽ ഞാൻ സ്ഥലം മേടിച്ചു. 17-ാമത്തെ വയസ്സിൽ എന്നിട്ട് 8-ാമത്തെ വയസ്സിലാ ഈ ആദ്യ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലേ? അതെ. അത് 8-ാമത്തെ വയസ്സിലാ? അത് 23 വയസ്സ്. 23-ാമത്തെ വയസ്സിൽ. ഏത് വർഷമായിരുന്നു അത്? 2000 മാർച്ച് 3-ാം തീയതി. 2000 മാർച്ച് 3-ാം തീയതി 23 വയസ്സ് വർഷം മുമ്പ്. അന്ന് എങ്ങനെയായിരുന്നു അപകടം? ബിൽഡിങ്ങിന്റെ മുകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിടാൻ പോയി. അപ്പൊ വിടാൻ പോയപ്പോ അപ്പൊ പടുത്ത കല്ല് പിടിച്ചു. ആ കല്ല് ഞാൻ കൂടെ വീണു. ഓ, കല്ല് വയറ്റകത്ത് വീണു. കല്ല് വയറ്റത്ത് വീണു, അതാ ഉണ്ടായത്. അങ്ങനെ കുറേ പൊട്ടിയിരുന്നു. കുറേ പൊട്ടി പിന്നെ വേറെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ അത് ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും പണിക്കിറങ്ങി. എത്ര ദിവസം? 52 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 50 ദിവസം ഞാൻ വീണ്ടും പണിയെടുക്കുകയും ചെയ്തു. ഈ 50-ാം ദിവസം പണിയെടുക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വരട്ടെ വേണം തളരുന്നത്. സ്ട്രോക്ക് വരുന്നു. അതെ, സ്ട്രോക്ക് വയ്ക്കുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആയി. അതെ, സംസാരമൊക്കെ അങ്ങനെ അന്നാണ് പോയത്. നഷ്ടപ്പെടുന്നത് ഇപ്പത്തേക്കാൾ മോശമായിരുന്നു. അന്ന് തീരെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എഴുത്തിന്റെ ഒരു ഇതിലേക്ക് വരുന്നത് അല്ലെ? അപ്പൊ ഈ 11 വയസ്സുവരെ, അപ്പൊ 5-ാം ക്ലാസ്, 6-ാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് വെച്ചിട്ടാണ് ഇത്രയും ശക്തമായ വരികളിലൂടെ ആളുകളായിട്ട് സംവേദിക്കുന്നത് അല്ലെ? കാരണം ഇപ്പൊ രുദ്രധാരകായാലും ഇപ്പൊ ആത്മകഥയായാലും ഒക്കെ വളരെ ശക്തമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ ഒരു എഴുത്ത് തുടങ്ങുന്നത്? ചെറുപ്പത്തിൽ നന്നായിട്ട് വായിക്കുകയായിരുന്നു. വായന നന്നായിട്ട് വെച്ചാ കിട്ടുന്നൊക്കെ വായിക്കുന്ന ഒരു ശീലമായിരുന്നു. അതുകൊണ്ടായിരിക്കും എഴുതാൻ തോന്നിയത്. അങ്ങനെ ഈ പുസ്തകം, ഈ ഇത് ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ അങ്ങനെ ഒരു അച്ചടിക്കുന്ന രീതിയിൽ ഒരു പുസ്തകമാക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനെ? രണ്ടാത്തങ്ങളൊരു പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. അവരടുത്ത് മൂപ്പര് കൊണ്ടായിട്ട് ഞാൻ എന്തേ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞു.
അങ്ങനെയാണ് അത് പുസ്തകം. അതേപോലെ തന്നെ ബാബുട്ട, ഇപ്പോ വിത്ത് പേന, സാധാരണ പേന എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് ഒരു ബാധ്യതയാണ് അല്ലെ, ഒരു പ്ലാസ്റ്റിക് ഒരു ബാധ്യതയാണ്. അപ്പോഴാണ് നമ്മളിവിടെ വിത്ത് പേന, അതായത് പേപ്പർ പേന മാത്രല്ല പേപ്പറിന്റെ കൂടെ ഒരു വിത്ത് കൂടെ. എന്താണ് ആ കൺസെപ്റ്റിന്റെ ഒരു പിന്നെ അതിന്? അതന്നെ പറഞ്ഞു, അതായത് ഭൂമിക്ക് ഒരു ബാധ്യത അല്ല ഈ വിത്ത് പേന. അതെ, ട്യൂബ് ആണെങ്കിൽ കൂടി അതിന് മറ്റു ഭാഗങ്ങളൊക്കെ അലിഞ്ഞു പോരുന്ന. പിന്നെ ഒരു തെയ്യ് ഉണ്ടാവുകയും ചെയ്യും. എന്തൊക്കെ വിത്തുകളാ വെക്കാറ് അതിന്റെ ബാഗിൽ? അതിന് ഇപ്പൊ വെക്കുന്നത് കാശ്മീരി മുളകാണ്, പിന്നെ വെണ്ട ഉണ്ട്, പിന്നെ വഴുതന, അങ്ങനെ എന്തേ പച്ചക്കറി വിത്തായിട്ട് എന്തെങ്കിലും. അത് ഉപയോഗിച്ചു കഴിഞ്ഞ് വലിച്ചെറിയാണെങ്കിൽ പോലും അതൊരു പ്രകൃതിക്ക് ഒരു തെയ്യിനെ തരും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്നും രാവിലെ എത്ര മണിക്കാണ് ജോലിക്ക് പോകുന്നത്? എന്നും ഇത് 8:00 ആകുമ്പോ ഇവിടെ നിന്ന് വീട്ടിന്ന് ഈ വാഹനം ഉപയോഗിക്കും. ഈ വാഹനം അങ്ങനെ പഞ്ചായത്ത് എന്താണോ, അതോ ആരെങ്കിലും സർക്കാർ എഴുതി കൊടുത്തിരുന്നു. ഇപ്പൊ ഈ 2022 അത് കിട്ടിയത്. അപ്പൊ ബാറ്ററി ഓപ്പറേറ്റർ ആയിട്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവാം. അതെ, എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ട്. അപ്പൊ എത്ര മണി വരെ രാവിലെ അവിടെ നിൽക്കും? അവിടെ 11:00 ഏറിയ 11:30 ഒക്കെ ഇട്ട്. അതെ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തണല് വരുന്ന വരെയാണ്, വെയില് വരുന്നത് വരെ. അതെ, തണല് പോകാം. അതെ, അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ശേഷം ഉണ്ടാവും. അവര് 3 മണിക്ക് വീണ്ടും ഇറങ്ങും വീണ്ടും. അപ്പൊ ഈ എന്താ ഇപ്പോ ആത്മകഥ 3-ാമത്തെ പതിപ്പായി, രുദ്രതാരകം 5-ാമത്തെ പതിപ്പായി. അപ്പൊ ആളുകൾ ഇപ്പൊ ശരിക്ക് നിങ്ങൾ ബാബുവിന്റെ എഴുത്ത് ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ഇപ്പൊ എഴുതാറുണ്ടോ? ാണ് എടുത്ത് സമയം കിട്ടില്ല എന്ന് ഒന്നാമത്. പിന്നെ നമ്മളെ മനസ്സിൽ പെട്ടെന്ന് എഴുത്ത് പറഞ്ഞാൽ നമ്മള് നിർബന്ധിച്ചാൽ അത് എന്തായാലും പറ്റില്ല. അത് നമുക്ക് തോന്നിയിട്ട് സർഗസൃഷ്ടിയാണ്. അതേപോലെ തന്നെ ഈ പേനകളൊക്കെ ആരാ നിർമ്മിച്ചിട്ട് ബാബുവിനെ എങ്ങനെയാണ്? അതെ, വൈഫാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലിരുന്ന് അവിടെ വൈഫിന്റെ വീട് എവിടെ? പെരിങ്ങോട്. പെരിങ്ങോട്. അപ്പൊ എങ്ങനെയാ ഈ ബാബുവിന്റെ ഒരു ജീവിതത്തിലേക്ക് വൈഫ് വരുന്നത്? എങ്ങനെ, ഏത് വഴിയിലൂടെയാണ്? അത് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്ത് അങ്ങനെ കണ്ടെത്തിയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പെരിങ്ങോട് നിന്ന് അങ്ങനെ ബാബുവിന്റെ ജീവിതത്തിലേക്ക്. എന്താ വൈഫിന്റെ പേരെന്താ? ശാന്തിരി. ശാന്തിരി. ഓക്കെ, അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ചേർന്ന് സുഖകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇപ്പോ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നടക്കാൻ സാധിക്കില്ല, വലത്തെ കൈയിന് വളരെ സ്വാധീനം വളരെ കുറവാണ്. ഇടത്തെ കൈ കൊണ്ട് മാത്രമാണ്. അതെ, ഈ ഇടത്തെ കൈ കൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇത് മതി ഇത് ഉപയോഗിക്കാൻ. പ്രത്യേകിച്ച് ബ്രേക്കിന്റെ ആവശ്യമില്ല. ഇത് നമ്മള് മുന്നോട്ടാക്കുകയാണെങ്കിൽ മുന്നോട്ട്, നമ്മളതിങ്ങനെ തള്ളുമ്പോ അതിന്റെ അത് മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ മുന്നിലോട്ട് പോകും, പിന്നിലേക്ക് ആകുമ്പോ പിന്നോട്ട് പോകും. അങ്ങനെയാണ്. അപ്പൊ ബാബുട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ വീടിന്റെ ഉള്ളിലൊക്കെ ഈ കമ്പിയൊക്കെ പിടിച്ച് നടക്കൂലേ? പോവും. അങ്ങനെയാണ്, കമ്പി പിടിച്ച് നടക്കാൻ പറ്റും. ഓക്കെ, എത്ര കാലം ഒന്നിനും സാധിക്കാതെ എത്ര കാലത്തോളം നടക്കേണ്ടി വന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോ ഈ അത് പറ്റിയിട്ട് കുറച്ചു കാലം ഫുള്ളായിട്ട് ബെഡ് റിട്ടൺ ആയിരുന്നു അല്ലെ? 5 മാസം ഞാൻ ബോധമില്ലാതെ കിടന്ന ആളാണ്. 5 മാസം. അതെ, ഈ 2000 വീഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 2000 ഈ പ്രശ്നം ഉണ്ടാവുന്നത് 12 2000 June 12 ഒരു പാദം തളർന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാദം നടന്നിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ 2000 September 5 വീണ്ടും സ്ട്രോക്ക്. അതിലാണ് മറ്റ ഞാൻ ഇങ്ങനെ ആയത്. ബോധമില്ലാതെ അതിനേറ്റവും 5 മാസം ബോധമില്ലാതെ കിടന്നു. അപ്പോ നമ്മള് തളരില്ല എന്നുള്ള ഉറച്ച തീരുമാനം പിന്നീട് എടുക്കായിരുന്നു അല്ലെ, മനസ്സുകൊണ്ട്?
ഒരിക്കലും തളരില്ല എന്നുള്ള വലിയ തീരുമാനം. കാരണം ജീവിതത്തില് ഈ 2000 എന്ന് പറയുന്ന വർഷം ഒരുപാട് പ്രശ്നങ്ങൾ തന്നു അല്ലേ. അപ്പൊ അതിൽ നിന്നെല്ലാം തായി പിന്നീട് തളരില്ല എന്നുള്ള തീരുമാനം എടുത്തു. അപ്പൊ ജീവിതത്തോട് ഒരു ജീവിത ഒരു പോരാട്ടമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആളുകളോട് പറയാനുള്ളത്? ഇപ്പോ സാധാരണ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വിഷമിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുള്ള. ചെറിയ പരാജയങ്ങളില് ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതെ അതെ. അതൊക്കെ പത്രത്തിന് വായിക്കുമ്പോ ഞാനൊക്കെ ഞാൻ കത്തുപെട്ട ആത്മഹത്യണം വിചാരിക്കും. അപ്പോ നമ്മള് പോരാടിക്കൊണ്ടേയിരിക്കാം. ഇതൊരു പോരാട്ടമാണ്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണകളും നൽകുന്നു. താങ്ക് യു.